ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അടയാളപ്പെടുത്തപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് ഉള്ളതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ കൃത്യമായ ധാരണയുണ്ട്. നമുക്ക് അവാർഡുകൾ വേണം, നമ്മളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയണം, നമ്മളേതെങ്കിലും ഉത്തമമായ പദവികളിൽ നമ്മളെ പ്രതിഷ്ഠിക്കണം, അഥവാ നമുക്ക് സ്ഥാനം നൽകണം, വേദികളിൽ പൊതുചടങ്ങുകളിൽ ഇടങ്ങളിലൊക്കെയും നമ്മളെ ആദരിക്കണം, അംഗീകരിക്കണം, ബഹുമാനിക്കണം, ഇത്തരം ചില ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ മരണാനന്തരം നമ്മളെ ഓർക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുകൂടി ജീവിച്ചിരിക്കുമ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാതെ നാം ഏതെങ്കിലും തരത്തിലൊക്കെ അങ്ങ് ജീവിച്ച് മരിച്ച് എന്തെങ്കിലുമൊക്കെ കുറേ സമ്പാദിച്ച് ആ സമ്പാദ്യങ്ങളെല്ലാം നാളെ നമുക്ക് ഈ ഭൂമിയിൽ വലിയ അടയാളങ്ങളായി അവശേഷിക്കും എന്നൊന്നും വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നു മാത്രമല്ല, ചിലപ്പോൾ അത് നമ്മളെ അപമാനിതരാക്കുന്ന പരീക്ഷണങ്ങളായി കൂടി മാറാനുള്ള സാധ്യത പലപ്പോഴും ചുറ്റുപാടുകളിലും പലയിടങ്ങളിലും കാണാറുണ്ട്. ഞാനിത് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, AP മുഹമ്മദ് അസ്ലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഏതാണ്ട് 16-ാമത്തെ വയസ്സിൽ ദുബായ് ഷെയ്ഖിൻ്റെ കൊട്ടാരത്തിൽ ഒരു ജീവനക്കാരനായി എത്തുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാവുകയും അവിടം മുതൽ തൻ്റെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും അതുപോലെ തന്നെ മൂല്യബന്ധിതമായ ജീവിതം കൊണ്ടും കൃത്യനിഷ്ഠ കൊണ്ടും ഒക്കെ വളർന്ന് വളർന്ന് ഒടുവിൽ ദുബായ് ഷെയ്ഖിൻ്റെ ഓഫീസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറുന്ന തരത്തിലേക്ക് ഉയരങ്ങളിലേക്കെത്തിയ ഒരാളാണ് മുഹമ്മദ് അസ്ലം എന്ന വലിയ മനുഷ്യൻ. 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി. ഈ കേവലം 34 വർഷത്തിൽ ഏതാണ്ടൊരു 10, 15, 18 വർഷം കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ച തുടങ്ങിയ ഘട്ടം മുതൽ ഈ സമൂഹത്തെക്കുറിച്ചും ആ സമൂഹത്തിലെ ഏറ്റവും അശരണരെക്കുറിച്ചും ആലംബഹീനരെക്കുറിച്ചും ആലോചിക്കുകയും മൂല്യവത്തായ ജീവിതത്തിന് അടിസ്ഥാനമായ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ സന്ദേശങ്ങൾ, അതെല്ലാ തിരക്കുകൾക്കുമിടയിൽ പഠിക്കാനും അർത്ഥം മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുകയും അത്തരമുള്ള ശ്രമങ്ങൾക്കുതകുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മിതിക്കുമൊക്കെ വേണ്ടി വളരെ നിശബ്ദമായി പേരറിയാതെ പ്രശസ്തി ആഗ്രഹിക്കാതെ ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തിരുവനന്തപുരത്തെ CH സെൻറ്റർ തുടങ്ങുന്നതിൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിലും തുടക്കത്തിലും ഈ മുഹമ്മദ് അസ്ലം എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. പിന്നീട് പല സ്ഥലങ്ങളിലും ദുബായിലെ അൽഖൂസിലുള്ള അൽമനാർ ഇസ്ലാമിക് സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ കാര്യമായ പങ്കുവഹിച്ച ഒരാളാണ് ഈ മുഹമ്മദ് അസ്ലം എന്ന് പറയുന്ന ആ മനുഷ്യൻ. 2000-ൽ ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച വളവന്നൂർ ദാറുൽ അൻസാറിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ഈ ദാറുൽ അൻസാറിൻ്റെ കീഴിൽ തുടങ്ങിയതാണ് ദാറുൽ അൻസാർ ഖുർആൻ അക്കാഡമി. ഖുർആൻ എന്ന കാലാധിവർത്തിയായ, ദേശാധിവർത്തിയായ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിച്ച ദൈവിക വചനങ്ങൾ വളരെ പ്രസക്തമാം വിധം മനനം ചെയ്തും അത് ഹൃദയത്തിൽ വള്ളിപുള്ളി വ്യത്യാസങ്ങളില്ലാതെ പാരായണം ചെയ്യാൻ കഴിയുന്ന പരശതം കോടി ജനങ്ങൾ കടന്നുപോവുകയും ഇപ്പോഴും അതിലേറെ പരശതം കോടി ജനങ്ങൾ ജീവിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ആ ഖുർആനിൻ്റെ സന്ദേശം, അതിൻ്റെ മധുരം, അതിൻ്റെ തണൽ, അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ വളരെ ത്യാഗപൂർണമായി ഒരു തപസ്യ എന്നോണം അത് പഠിച്ച് മനഃപ്പാഠമാക്കി അത് മനോഹരമായി പകർത്തി ജീവിക്കുന്ന വളരെ പ്രതിഭാധനരായ മനുഷ്യരെ അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടിയാണ് ഈ അക്കാഡമി AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് 2024 എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിലൂടെ അതിൻ്റെ സംഘാടകരായ പ്രിയപ്പെട്ട സമദ്ക്കയും അമീൻക്കയും ഒക്കെ അറിയിച്ചത് അവരീ പറഞ്ഞതുപോലെ വളരെ സൂക്ഷ്മതയോടെ കൃത്യമായി ഇത്തരം സേവന പ്രവർത്തനങ്ങളെയും ഈ മൂല്യവത്തായ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുന്ന അവർ ഇതിനെ വളരെ സവിശേഷമായ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2024 December 24 ഈ പറയുന്ന ഈ ഖുർആൻ പാരായണത്തിൻ്റെ അവാർഡ് ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ ഖുർആൻ മത്സരങ്ങളിലെ പോലെ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ടോ എന്നും അത് തജ്വീദനുസരിച്ചാണോ ഓതുന്നതെന്നുമുള്ളതിൻ്റെ ഒരു തജ്വീദനുസരിച്ചാണോ അത് പാരായണം ചെയ്യുന്നത് എന്നുള്ളതുമൊക്കെ പരിശോധിക്കുന്ന സാധാരണ രീതിയിലുള്ള ഒരു മത്സര പ്രക്രിയയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആദ്യത്തെ 5 ജുസുകളുടെയും, അതായത് ഫാത്തിഹ, ബക്കറ, ആലു ഇമ്രാൻ, നിസാ സൂറത്തുകൾ,
അവസാനത്തെ അഞ്ച് ജുസുകളുടെയും അഹ്കാഫ് മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ എന്നിവയുടെ ആശയങ്ങൾ കൂടി അറിയുമോ എന്ന പരിശോധന കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത. ഹൃദ്യസ്ഥമാക്കുവാനും തജ്വീദ് നിയമങ്ങൾ പാലിച്ച് പാരായണം ചെയ്യുവാനും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഖുർആനിക ആശയങ്ങൾ മനസ്സിലാക്കുവാനും അതുപ്രകാരം ജീവിക്കുവാനും പുതിയ തലമുറയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരുപക്ഷേ ഖുർആൻ പാരായണത്തിൽ ഏറ്റവും വലിയ അവാർഡ് തുക നൽകുന്ന ഒരു മത്സരം കൂടിയാണിത്. ഒന്നാം സ്ഥാനത്തെത്തുന്ന അവാർഡ് ജേതാവിന് 1,000,000 രൂപയാണ് സമ്മാനം. 2, 3 സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് 300,000, 100,000 എന്നിവയാണ് സമ്മാനങ്ങൾ. കൂടാതെ പങ്കെടുക്കുന്നവർക്കെല്ലാം ക്യാഷ് അവാർഡുകൾ എന്നിങ്ങനെ 2,000,000 രൂപയുടെ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മത്സരത്തിൻ്റെ വെബ്സൈറ്റായ www.aslamquranaward.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഈ രജിസ്ട്രേഷൻ സാധ്യമാണ്. അതിൽ രജിസ്റ്റർ ചെയ്താൽ ബാക്കിയുള്ള വിവരങ്ങളൊക്കെയും അതിൻ്റെ സംഘാടകർ അറിയിക്കും. ഇതിനെ സംബന്ധിച്ച് വേറെന്തെങ്കിലും സംശയങ്ങളോ അത്തരം കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുകളിലേക്കും ബന്ധപ്പെടാം. അതോടൊപ്പം info@aslamquranaward.com എന്ന് പറയുന്ന ഇമെയിലിലേക്ക് മെയിലും അയക്കാവുന്നതാണ്. ഈ രജിസ്ട്രേഷൻ വെബ്സൈറ്റിലുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഈ സന്ദേശം പങ്കുവച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ പറഞ്ഞ ഇത്രയും വലിയ സമ്മാനത്തുകയുള്ള അതിനേക്കാൾ എത്രയോ വലിയ ലക്ഷ്യശുദ്ധിയുള്ള മൂല്യബന്ധിതമായ ഈ പരിപാടി അതിൻ്റെ ഭാഗമാകാൻ അതിന് കഴിയുന്നവർ കഴിവുള്ളവർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാനുമുണ്ടൊപ്പം ഈ പരിപാടികളിൽ.